നമസ്കാരം സ്വാഗതം ഭിന്നശേഷിക്കാരിയായ യുവതിയെ തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്ത പ്രതി അറസ്റ്റിൽ ആലപ്പുഴ നൂറനാട്ടിലാണ് ഞെട്ടിക്കുന്ന സംഭവം അരങ്ങേറിയത് നൂറനാട് സ്വദേശി ഇരുപത്തിയേഴുകാരനായ പ്രണവാണ് പിടിയിലായത് അവശയായ യുവതി മാവേലിക്കര തലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ് യുവതി വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് പ്രതി തട്ടിക്കൊണ്ടുപോയത് യുവതിയുടെ മൊബൈലും പാത്രങ്ങളും റോഡിൽ കിടക്കുന്നത് കണ്ട് നാട്ടുകാർ ബന്ധുക്കളെ അറിയിക്കുകയായിരുന്നു കഴിഞ്ഞ ചൊവ്വാഴ്ച വൈകിട്ട് ആറരയോടെയാണ് കേസിനാസ്പദമായ സംഭവം വീട്ടിലേക്ക് നടന്നു പോവുകയായിരുന്ന ഭിന്നശേഷിക്കാരിയായ യുവതിയെ പ്രണവ് തടഞ്ഞു നിർത്തുകയും വാ പൊത്തിപ്പിടിച്ച് വലിച്ചഴിച്ച് സ്വന്തം വീട്ടിലെത്തിക്കുകയുമായിരുന്നു തുടർന്ന് ക്രൂരമായി ബലാത്സംഗം ചെയ്തു റോഡിൽ വെച്ചുണ്ടായ പിടിവലിക്കിടെ യിൽ യുവതിയുടെ കൈവശമുണ്ടായിരുന്ന മൊബൈൽ ഫോണും പാത്രങ്ങളും റോഡിൽ തെറിച്ചു വീണിരുന്നു ഇത് കണ്ടെത്തിയ നാട്ടുകാരാണ് പോലീസിനെ വിവരം അറിയിച്ചത് തുടർന്ന് നടത്തിയ തിരച്ചിലിൽ അവശ്യായ യുവതിയെ പ്രണവിന്റെ വീട്ടിൽ കണ്ടെത്തി അപ്പോഴേക്കും പ്രണവ് സംഭവസ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ടിരുന്നു ശരീരമാസകലം മുറിവേറ്റ യുവതിയെ മാവേലിക്കര തലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഒളിവിലായിരുന്ന പ്രതിയെ സാഹസികമായിട്ടാണ് പിടികൂടിയത് പ്രതി ലഹരി മരുന്നിന് അടിമയാണെന്ന് പോലീസ് പറയുന്നു ഇയാളുടെ ഉപദ്രവം ഭയന്ന് സ്വന്തം മാതാവും സഹോദര ും മാറി യുവതിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് അവശ്യായ യുവതി മാവേലിക്കര തലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ് നൂറനാട് സിഐ ശ്രീജിത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത് പ്രതി അമിതമായ ലഹരി മരുന്ന് ഉപയോഗത്തിന് അടിമയാണെന്ന് പോലീസ് പറഞ്ഞു അതേസമയം പ്രായപൂർത്തിയാകാത്ത കുട്ടിയെ പീഡനത്തിന് ഇരയാക്കിയ കേസിൽ അധ്യാപകൻ അറസ്റ്റിൽ മലപ്പുറം ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകൻ മുഹമ്മദ് ബഷീറിനെയാണ് പോലീസ് അറസ്റ്റ് അയൽവാസിയായ കുട്ടിയെ രണ്ടായിരത്തി പത്തൊൻപത് മുതൽ പീഡനത്തിന് ഇരയാക്കിയെന്നാണ് പരാതി അശ്ലീല വീഡിയോകൾ കാണിച്ച് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ബഷീർ പതിനേഴ് വയസ്സുകാരനെ പീഡനത്തിന് ഇരയാക്കിയെന്നാണ് പരാതി നിരന്തരം ബഷീറിന്റെ ഉപദ്രവമേറ്റ കുട്ടി കടുത്ത മാനസിക സമ്മർദ്ദത്തിലായി പഠനത്തിൽ പിന്നോക്കം പോയ കുട്ടിയുടെ പെരുമാറ്റത്തിൽ ഉൾപ്പെടെ മാറ്റം ശ്രദ്ധയിൽപ്പെട്ട അധ്യാപകർ സംസാരിച്ചതോടെയാണ് പീഡന വിവരം വെളിപ്പെടുത്തിയത് തുടർന്ന് അധ്യാപകർ ചൈൽഡ് ലൈനിൽ വിവരം അറിയിച്ചു ചൈൽഡ് ലൈൻ പ്രവർത്തകർ കുട്ടിക്ക് കൌൺസിലിംഗ് നൽകുകയും പോലീസിന് വിവരം കൈമാറുകയുമായിരുന്നു തുടർന്നാണ് കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തി പോക്സോ വകുപ്പ് പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്ത പോലീസ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് കോടതിയിൽ ഹാജരാക്കിയ ബഷീറിനെ റിമാൻഡ് ചെയ്തു മറ്റൊരു സംഭവത്തിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ കേസിൽ പ്രതിക്ക് നൂറ് വർഷം കഠിന തടവ് വിധിച്ചു കോടതി പ്രമാണം കൈതക്കര സ്വദേശി ബിനുവിനെയാണ് പത്തനംതിട്ട പോക്സോ കോടതി ശിക്ഷിച്ചത് അതിവേഗത്തിലാണ് കോടതി വിചാരണ നടപടികൾ പോക്സോ കേസുകളിൽ നൂറ് കൊല്ലം ശിക്ഷ വിധിക്കുന്നത് അപൂർവം രണ്ടായിരത്തി ഇരുപതിലാണ് പ്രതി ബിനു പതിനഞ്ച് വയസ്സുകാരിയായ പെൺകുട്ടിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയത് മദ്യവേനൽ അവധിക്ക് പെൺകുട്ടി അമ്മയുടെ മാതാപിതാക്കളുടെ വീട്ടിലെത്തിയപ്പോഴായിരുന്നു പ്രദേശവാസിയായ ബിനുവിന്റെ അതിക്രമം അമ്മയുടെ വീട്ടിൽ നിന്ന് പെൺകുട്ടി സ്വന്തം വീട്ടിലെത്തി ദിവസങ്ങൾക്ക് ശേഷം ശാരീരിക അസ്വസ്ഥതകൾ പ്രകടിപ്പിച്ചു കുട്ടിയെ വീടിനടുത്തുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ എത്തിച്ചപ്പോഴാണ് ഗർഭിണിയാണെന്നുള്ള വിവരം വീട്ടുകാർ അറിയുന്നത് ആശുപത്രി അധികൃതരാണ് പോലീസിൽ വിവരം അറിയിച്ചത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത